നമസ്കാരം. തദ്ദേശ സ്ഥാപനങ്ങളിൽ മാലിന്യ നീക്കത്തിന് ഡ്രൈവർമാരുടെ സേവനം വാഗ്ദാനം ചെയ്ത് കെഎസ്ആർടിസി. നീക്കത്തിനെതിരെ യൂണിയനുകൾ രംഗത്ത്. നിർദ്ദേശം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കെഎസ്ടിയു കെഎസ്ആർടിസി എംഡിക്ക് തുറന്ന കത്തയച്ചു. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന വാഹനങ്ങൾ ഓടിക്കാൻ ഡ്രൈവർമാരെ നൽകാമെന്നായിരുന്നു എംഡിയുടെ നിർദ്ദേശം. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ്. ഉമേഷ്, എന്താണ് ഉത്തരവ്? എന്താണ് വിവരങ്ങൾ? കെഎസ്ആർടിസി ടിക്കറ്റേതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിവിധ പദ്ധതികൾ നടപ്പാക്കി വരുന്നു. അതിലൊരു പദ്ധതിയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി കെഎസ്ആർടിസിയുടെ സഹകരണം. അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ഇത്തരത്തിൽ മാലിന്യ നീക്കത്തിനും മറ്റുമായി നിരവധി വാഹനങ്ങളുണ്ട്. ആ വാഹനങ്ങൾ ഓടിക്കുന്നതിനും അതിൽ ഇത്തരത്തിൽ മാലിന്യ നീക്കത്തിനടക്കം ഉപയോഗിക്കുന്ന ലോറികളടക്കം ഓടിക്കുന്നതിനും കെഎസ്ആർടിസി ഡ്രൈവർമാരെ ഉപയോഗിക്കുക എന്നുള്ളത് മറ്റ് ചില നിർദ്ദേശങ്ങൾ കൂടിയുണ്ട്. അതിലൊന്നാണ് ഇത്. ഈ നിർദ്ദേശത്തിനെതിരെയാണ് പ്രധാനമായി കെഎസ്ആർടിസിയിലെ യൂണിയനുകൾ രംഗത്തെത്തിയിരിക്കുന്നത്. മറ്റ് നിർദ്ദേശം എന്ന് പറയുന്നത്, ഒന്ന്, കെഎസ്ആർടിസിയുടെ വർക്ക്ഷോപ്പുകളുണ്ട് എല്ലാ സ്ഥലങ്ങളിലും. ആ വർക്ക്ഷോപ്പുകൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള വാഹനങ്ങൾ കൂടി ഇത്തരത്തിൽ മെക്കാനിക്ക് ജോലികൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള ഒരു നിർദ്ദേശമാണ്. മറ്റൊരു നിർദ്ദേശം, രണ്ട് വകുപ്പിനും ഒന്നിച്ച് ഡീസൽ ഒരു പാക്കേജാക്കി ഡീസൽ വാങ്ങാം, എന്നിട്ട് ഉപയോഗിക്കാം എന്നുള്ള ഒരു നിർദ്ദേശം. എന്തായാലും ഈ നിർദ്ദേശത്തിൽ മറ്റ് നിർദ്ദേശങ്ങളോടൊന്നും കാര്യമായ എതിർപ്പ് യൂണിയനുകൾ പറയുന്നില്ല എങ്കിൽ പോലും ഇത്തരത്തിൽ മാലിന്യ നീക്കത്തിന് കെഎസ്ആർടിസി ഡ്രൈവർമാരെ ഉപയോഗിക്കുന്നത് അതൊരു അനീതിയാണ് എന്നുള്ള അഭിപ്രായമാണ് പല യൂണിയനുകളും മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ മാലിന്യ നീക്കം കെഎസ്ആർടിസി ബസ്സുകൾ ഓടിക്കാൻ വേണ്ടി അല്ല അത്തരമൊരു സേവന സന്നദ്ധരായി എത്തുന്ന ജീവനക്കാരെ മറ്റ് ജോലികൾക്ക് നിയോഗിക്കുന്നത് അതൊരു ശരിയായ രീതിയല്ല എന്ന് തന്നെയാണ് യൂണിയനുകൾ പറയുന്നത്. പ്രത്യേകിച്ച് നിലവിൽ കെഎസ്ആർടിസിയിൽ ഏകദേശം 9000 ഡ്രൈവർമാർ മാത്രമാണ് ശേഷിക്കുന്നത്. എംപാനൽ ജീവനക്കാരെ പൂർണ്ണമായി ഒഴിവാക്കിയ നിലയിലാണ്. അവരിപ്പോൾ ബസ്സുകളൊന്നും ഓടിക്കാൻ എത്തുന്നില്ല. ഈ 9000 ജീവനക്കാർക്കെങ്കിലും ജോലി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ കെഎസ്ആർടിസിയിൽ ഒരുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുക്കാതെ അത്തരത്തിൽ അവരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് വാഹനങ്ങൾ ഓടിക്കാൻ വിടുന്നത് അത്തരത്തിൽ അതൊരു ആ രീതിയാണ് യൂണിയനുകൾ പ്രധാനമായി എതിർക്കുന്നത്. ഉമേഷ്, ഈ നീക്കത്തിനെതിരെ യൂണിയനുകൾ ഇത്തരത്തിലുള്ളൊരു അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ കെഎസ്ആർടിസിയുടെ ഭാഗത്തു നിന്ന്, അതായത് എംഡിയുടെ ഭാഗത്തു നിന്ന് എന്താണ് അവർക്ക് അവരുടെ നിലപാട്? എന്താണ് ഈ വിഷയത്തിൽ എന്താണ് അവരുടെ ഒരു നിർദ്ദേശം? നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലേക്ക് എടുത്തിട്ടില്ല, തീരുമാനം എടുത്തിട്ടില്ല. നിലവിൽ ഇത്തരമൊരു ആശയവിനിമയം നടത്തി, അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായും കെഎസ്ആർടിസി നടത്തിയ ആശയവിനിമയത്തിൻ്റെ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആശയവിനിമയവുമായി ബന്ധപ്പെട്ട് കെഎസ്ആർടിസി എംഡി ആദ്യം ഈ നിർദ്ദേശങ്ങൾ ഇത്തരം നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ തയ്യാറാണ് എന്നറിയിച്ചുകൊണ്ട് കത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആഭ്യന്തരമായി ചർച്ച ചെയ്ത ശേഷം തിരിച്ചയച്ച കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ കത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ മാലിന്യ മാറ്റത്തിന് കെഎസ്ആർടിസി ഡ്രൈവർമാരെ സഹകരിപ്പിക്കുക, കെഎസ്ആർടിസിയുടെ വർക്ക്ഷോപ്പുകൾ ഇത്തരത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള വാഹനങ്ങൾ ഇത്തരത്തിൽ പരിപാലനത്തിനും അവയുടെ മറ്റു അറ്റകുറ്റപ്പണികൾക്കും ഉപയോഗിക്കുക, കൂടാതെ ഒന്നിച്ച് ഇത്തരത്തിൽ ഡീസൽ വാങ്ങുക തുടങ്ങിയ നിർദ്ദേശങ്ങളെല്ലാം എന്തായാലും ഈ ഒരു നിർദ്ദേശമായിട്ട് വന്നു. ഇനി തുടരാമോ? INTUC നേതാവ് ശശിധരൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ശശിധരൻ, തദ്ദേശ സ്ഥാപനങ്ങളിലെ മാലിന്യ നീക്കത്തിന് ഡ്രൈവർമാരുടെ സേവനം വാഗ്ദാനം ചെയ്യാമെന്ന കെഎസ്ആർടിസി നീക്കത്തിനെതിരെ തൊഴിലാളി യൂണിയനുകൾ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താണ് ഈ വിഷയത്തിൽ താങ്കളുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായം? കെഎസ്ആർടിസി ഡ്രൈവറെ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നിയമിച്ചിട്ടുള്ളത് നമ്മുടെ യാത്രാ വാഹനം ഓടിക്കാനാണ്. അവര് ഒന്നാമത് ഇവിടെ പിന്നെ കെഎസ്ആർടിസിയിൽ ഉള്ള വണ്ടി ഓടിക്കാൻ ഡ്രൈവർമാരില്ല. അഥവാ കെഎസ്ആർടിസി ജീവനക്കാര് കെഎസ്ആർടിസിയുമായി ബന്ധപ്പെട്ട വാഹനങ്ങൾ മറ്റേതെങ്കിലും വാഹനങ്ങൾ ഓടിക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ ചെയ്തിട്ടുമുണ്ട്. ഈ കോവിഡ് കാലത്ത് മലക്കറി വരെ ഞങ്ങൾ വാഹനങ്ങൾ അടിക്കുന്നതിന് ഞങ്ങളെ ജീവനക്കാരും ഡ്രൈവർമാരും തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഞങ്ങളിങ്ങനെ നിരന്തരം അപമാനിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കെഎസ്ആർടിസിയിലെ ജീവനക്കാരെയും കെഎസ്ആർടിസിയെയും പൊതുജന മധ്യത്തിൽ ഇങ്ങനെ പ്രശ്നക്കാരാക്കി തൊഴിലാളികളെയും തൊഴിലാളി യൂണിയനുകളെയും ഇങ്ങനെ ചിത്രീകരിക്കുന്ന സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യം ബീവറേജ് ഔട്ട്ലെറ്റുകൾ തുടങ്ങാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞൊരു വിവാദം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് 4000 ലേ ഓഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അടുത്ത വിവാദം. അത് കഴിഞ്ഞ് അതിന്റെ ഒരു ഒരു പരിസമാപ്തി ആയില്ല. അപ്പോഴതാ അടുത്ത് മാലിന്യ വാഹനങ്ങൾ ഓടിക്കണമെന്ന് പറയും. ഇനി എന്തൊക്കെ അവരുടെ
മൂച്ചയിലുണ്ടെന്നും നമുക്കറിയില്ല. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, കെ എസ് ആർ ടി സി എന്ന് പറയുന്ന സ്ഥാപനം ലാഭമുണ്ടാക്കേണ്ടത് പ്രഥമ പരിഗണന കൊടുക്കേണ്ടത് കെ എസ് ആർ ടി സി ബസ് ഓടിച്ച് യാത്രക്കാരെ കയറ്റി യാത്രാവാഹനം ഉപയോഗപ്പെടുത്തി കെ എസ് ആർ ടിക്ക് വരുമാനം ഉണ്ടാക്കുന്നതിനാണ് പ്രഥമ പരിഗണന കൊടുക്കേണ്ടത്. ഈ അതല്ലാതെ ഉണ്ടാകുന്ന വരുമാനത്തിനൊന്നും ഞങ്ങളെതിരില്ല. പക്ഷേ ഇത്തരം പരിഷ്കാരങ്ങളൊന്നും കെ എസ് ആർ ടി സിയിൽ അനുവദിക്കുകയില്ല. ഇവിടെ ഒരു പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യു ഡി എഫ് കാലത്ത് 5400 ബസ് ഓടിയിരുന്ന സ്ഥലത്തിൽ 3500 ബസ്സാണ് ഓടുന്നത്. കോവിഡ് കാലമായതുകൊണ്ടാണ് ഇപ്പം വലിയ പ്രശ്നമില്ലാതെ പോണത്. വിദ്യാലയങ്ങൾ തുറക്കുന്നു, ഓഫീസുകൾ തുറക്കുന്നു, കുറെ വണ്ടി കൂടുതൽ ഇറക്കി യാത്രക്കാരെ കയറ്റി വരുമാനമുണ്ടാക്കി അങ്ങനെ ഈ സ്ഥാപനത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന് പകരം മാലിന്യ വാഹനം ഓടിക്കാനും കച്ചവടം നടത്തിയും ഒക്കെയാണോ ഞങ്ങൾ ഈ സ്ഥാപനം രക്ഷപ്പെടുത്താൻ പോണത്. കൃഷിക്കെന്ന കൊണ്ടുവന്ന ശുപാർശ 3 കൊല്ലം കൊണ്ട് നടപ്പാക്കി ലാഭത്തിലാക്കുമെന്ന് പറഞ്ഞത് ഇവരല്ലേ? 3 കൊല്ലം കഴിഞ്ഞപ്പോ ഇപ്പൊ ശമ്പളം കൊടുക്കാൻ കാശില്ല എന്ന് പറയുന്നു. ഇതിനൊക്കെ പ്രതി ഞങ്ങളാണോ? ഓരോരോ പരിഷ്കാരങ്ങൾ, ഇത് പരീക്ഷണശാലയിലെ ഗിനിപ്പന്നികളായി ഞങ്ങൾ മാറ്റിയിരിക്കുകയാണ്. ശരി, ഐ എൻ ടി യു സി നേതാവ് ശശിധരനാണ് സംസാരിച്ചത്. ഇപ്പോൾ നമുക്കിപ്പം ബി എം എസ് നേതാവ് രാജേഷ് കൂടി ചേരുകയാണ്. രാജേഷ്, വിഷയങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലോ, എന്താണ് ഈ നീക്കത്തിനെതിരെ ബി എം എസിന്റെ നിലപാട്? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഭാരതീയ മസ്ദൂർ സംഘത്തിന് പൊതുവായി വിഷയത്തിൽ പറയുവാനുള്ളത്, ഇന്ന് കേരളത്തിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ യാത്രക്കാർക്ക് എല്ലാ ഗ്രാമീണ തീരദേശ മലയോര മേഖലകളിലും ആവശ്യാനുസരണം ബസ് എത്തിക്കുവാൻ ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ട് സർവീസ് വ്യാപകമാക്കുക എന്നുള്ള കാര്യത്തിലാണ് കെ എസ് ആർ ടി സി മുൻഗണന കൊടുക്കേണ്ടത്. ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രവർത്തികൾ തുടങ്ങുന്നതിനെ ട്രേഡ് യൂണിയൻ എന്ന രീതിക്ക് ബി എം എസ് എതിർക്കുന്നില്ല. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2011 ശേഷം 10 വർഷത്തിന് ശേഷം കെ എസ് ആർ ടി സിയിൽ ഒരു ശമ്പള പരിഷ്കരണ ചർച്ച നടക്കുകയാണ്. ആ ശമ്പള പരിഷ്കരണ ചർച്ചയെ അട്ടിമറിക്കുവാനും ശമ്പള പരിഷ്കരണം അട്ടിമറിക്കുവാനും തൊഴിലാളികളെ ബോധപൂർവം സമരത്തിലേക്ക് തള്ളിവിടാനുള്ള ബോധപൂർവമായ ശ്രമം ഗവൺമെന്റിന്റെയും കെ എസ് ആർ ടി സി മാനേജ്മെന്റിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ പൊതുജനങ്ങൾ വരുന്ന കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളിൽ വിപരേജ സൗട്ട്ലെറ്റ് തുടങ്ങാൻ പോകുന്നു. കെ എസ് ആർ ടി സി ഡ്രൈവർമാരെ കൊണ്ട് ഇതാ ഞങ്ങൾ മാലിന്യ വാഹനം ഓടിക്കുവാൻ തയ്യാറാണ്, വാഹനങ്ങൾ ഒതുക്കിയിടുന്നു, ജീവനക്കാർ ഇനിയും കുറച്ചുകൂടെ ത്യാഗം ചെയ്യേണ്ടതുണ്ട്, ജീവനക്കാരെ കുറിച്ച് മോശമായ പരാമർശങ്ങളെല്ലാം. ഇത് ഒരു ശമ്പള പരിഷ്കരണ ചർച്ച 10 വർഷത്തിന് ശേഷം നടക്കുമ്പോൾ അതിൽ നിന്നും ശ്രദ്ധ തിരിച്ചുകൊണ്ട് തൊഴിലാളികളെ ഒരു സമരത്തിലേക്ക് തള്ളിവിട്ട് ഈ പറയുന്ന ഒരു കുതന്ത്രം ഗവൺമെന്റും മാനേജ്മെന്റും തയ്യാറാക്കുന്നു എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ടത്. കാരണം ഗവൺമെന്റിന്റെ സെക്രട്ടറി ആയിട്ടുള്ള കെ എസ് ആർ ടി സി എം ഡി എഴുതുന്ന 10 ഗവൺമെന്റിന്റെ മറ്റൊരു വകുപ്പിലെ തന്നെ ഒരു സെക്രട്ടറി ചോർത്തി പുറത്തുവിടുന്നു, അതിനെ വലിയ വിവാദമാക്കുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. യഥാർത്ഥത്തിൽ കേരള ഗവൺമെന്റ് കെ എസ് ആർ ടി സി ചെയ്യേണ്ടത് സർവ്വസാധാരണ ജനങ്ങൾക്ക് വ്യാപകമായി ഇന്നിപ്പോൾ പൊതുഗതാഗതം പരിമിതപ്പെടുത്തിയിരിക്കുന്നത് മാറ്റിയിട്ട് എല്ലാ റൂട്ടിലേക്കും പരമാവധി സർവീസ് അയക്കുവാൻ ബസ്സുകൾ സജ്ജീകരിച്ച് സർവീസ് നടത്തുകാരാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ബി എം എസിന്റെ അഭിപ്രായം. ശരി, ബി എം എസ് നേതാവ് രാജേഷാണ് സംസാരിച്ചത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ മാലിന്യ നീക്കത്തിന് ഡ്രൈവർമാരുടെ സേവനം വാഗ്ദാനം ചെയ്ത കെ എസ് ആർ ടി സി നീക്കത്തിനെതിരെ യൂണിയനുകൾ രംഗത്ത് വന്നിരിക്കുകയാണ്. നിർദ്ദേശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ കെ എസ് ആർ ടി സി എം ഡിക്ക് കത്തയച്ചു. വിവരങ്ങളാണ് ഉമേഷ് ബാലകൃഷ്ണൻ നൽകിയത്.